ശ്രീലക്ഷ്മി, പോത്തിനെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ നിലവിൽ വെട്ടൂർ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഒരു സാന്നിധ്യം മാത്രമാണുള്ളത്. പ്രദേശത്തുള്ളവരും അതോടൊപ്പം തന്നെ കോന്നി ആനത്താവളത്തിൽ നിന്നും ആനയെ പിടികൂടുന്ന മൂന്ന് നാട്ടുകാരാണ് ഇപ്പോൾ പോത്തിനെ പിടികൂടാൻ എത്തിയിട്ടുള്ളത്. മറ്റു ശ്രമങ്ങളൊന്നും തന്നെ എത്തിയിട്ടില്ല. അഗ്നിശമന സേനയെ ബന്ധപ്പെട്ടെങ്കിലും അവർക്ക് നിലവിൽ ഇത്തരത്തിൽ പോത്തിനെ പിടികൂടാനുള്ള അനുമതി ഇല്ല എന്നുള്ള അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പാടത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള ഒരു ആശങ്കയില്ല. എങ്കിൽ പോലും പാടത്തു നിന്ന് റോഡിലേക്ക് പോത്ത് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൊല്ലത്ത് നിന്ന് മയക്കുവെടി വിദഗ്ധൻ തിരിച്ചിട്ടുണ്ട്, വെട്ടൂരിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, നിരവധി വാഹനങ്ങൾ തകർത്തതായും പറയുന്നുണ്ട്. ഇത് ഏത് സാഹചര്യത്തിലായിരുന്നു, എപ്പോഴായിരുന്നു വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടത്? കോന്നിയിലെ അറവുശാലയ്ക്ക് സമീപമായിരുന്നു ഈ പോത്തിനെ കെട്ടിയിരുന്നത്. അതിനുശേഷം രാവിലെ 9 മണിയോടുകൂടി പോത്ത് വിരണ്ടോടി. വിരണ്ടോടുന്നതിനിടയിലാണ് കോന്നി നഗരത്തിൽ പോത്ത് എത്തുകയും രണ്ട് ഓട്ടോറിക്ഷ തകർത്തു. അതോടൊപ്പം തന്നെ ഒരു ഇരുചക്ര വാഹനം തകർത്തു. ചില വരുന്ന വഴിക്ക്, അതായത് വെട്ടൂറിന് സമീപത്ത് മറ്റു ചില ബൈക്കുകളും തട്ടിയിട്ടതിന് ശേഷമാണ് പാടത്തേക്ക് വന്നത്. എന്തായാലും ഈ വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ പരിക്കേറ്റ അരുണിനെ ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരി, പത്തനംതിട്ട വെട്ടൂരിൽ വിരണ്ട പോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കോന്നിയിൽ നിന്ന് വിരണ്ടോടിയ പോത്ത് നിരവധി വാഹനങ്ങളും തകർത്തു. പോത്തിനെ പിടികൂടാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. അറവുശാലയിലേക്ക് എത്തിച്ച പോത്താണ് വിരണ്ടോടിയുണ്ടായത്. വിവരങ്ങൾ നൽകിയത് BL അരുൺ.